നമസ്കാരം. ലിജോ ജോസ് പെല്ലിശ്ശേരിയും മലയാളത്തിന്റെ മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം, മലയാള സിനിമ അടുത്തിടെ കേട്ട ഏറ്റവും വലിയ ഹൈപ്പുള്ള ചിത്രമായി മാറാൻ മലൈക്കോട്ടൈ വാലിബന് ഈ ഒരു കാര്യം മാത്രം മതിയായിരുന്നു. പുറത്തു വന്ന ടീസറുകളും പോസ്റ്ററുകളുമെല്ലാം ആ പ്രതീക്ഷയെ ഊട്ടിയുറപ്പിച്ചു. വാലിബന് റിലീസ് ദിനത്തിൽ ഗംഭീരമായ ആഘോഷമാണ് മോഹൻലാൽ ഫാൻസ് നൽകിയിരുന്നത്. അതിരാവിലെ 6 മണിക്കാണ് ഫാൻ ഷോകൾ ആരംഭിച്ചത്. പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ ഫാൻസിൽ നിന്ന് നെഗറ്റീവ് കമൻറ്റുകളാണ് ഉയർന്നു വന്നത് ചിത്രത്തിന്. ആവേശം ത്രസിപ്പിക്കുന്ന ഒരു സിനിമ പ്രതീക്ഷിച്ച് പോയവർ കണ്ടത് LJP യുടെ പതിവ് ശൈലിയിൽ പതുക്കെ നീങ്ങുന്ന ഒരു ചിത്രമാണ്. അതോടെ തിയേറ്ററിൽ കൂവലുകളും ഉണ്ടായി. സാധാരണ മോഹൻലാലിൻ്റെ എത്ര മോശം സിനിമയായാലും തള്ളിമറയ്ക്കുന്ന ആരാധകർക്ക് ഇവിടെ നിയന്ത്രണം വിടുകയും ചെയ്തു. സിനിമ കണ്ട് പുറത്തിറങ്ങിയവർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ചിത്രം പോരാ, അറുബോറൻ ചിത്രം, സ്ലോ പേസ് പടമാണ്. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ നിറഞ്ഞു. സോഷ്യൽ മീഡിയയിലും ട്രോളുകളും വിമർശനങ്ങളും ഉയർന്നു. അങ്ങനെ ചിത്രത്തിന് മൊത്തത്തിൽ വമ്പൻ നെഗറ്റീവ് റെസ്പോൺസാണ് ഉണ്ടായത്. പക്ഷേ ആദ്യത്തെ 2 ദിവസത്തെ റിവ്യൂ ബോംബിങ്ങിന് ശേഷം 3ാം ദിവസം മുതൽ കളി മാറുകയാണ് ചെയ്തത്. അത്ഭുതമെന്ന് പറയട്ടെ, പിന്നീട് അങ്ങോട്ട് നല്ല റിവ്യൂകളാണ് വാലിബനെ കുറിച്ച് വന്നത്. ആദ്യത്തെ 2 ദിവസത്തെ ഫാൻസുകാരുടെ അഭിപ്രായം കേട്ട് തനിപോർ ചിത്രമെന്ന് പ്രതീക്ഷിച്ച് പോയവർ വാലിബനിലെ ഫൈറ്റ് സീനുകളും ഫ്രെയിം ബ്യൂട്ടിയും ഗാനങ്ങളുടെ പ്രത്യേകതയും മോഹൻലാലിൻ്റെ ഉജ്ജ്വല പ്രകടനവും ഒക്കെ കണ്ട് കോരിത്തെറിച്ച് നിന്നുപോയി. ചിത്രം കണ്ടവരും പറഞ്ഞത് ഇതൊരു മോഹൻലാൽ ചിത്രമെന്നതിലുപരി ഏറ്റവും നല്ലൊരു മലയാള സിനിമയായി കാണുക എന്നതാണ്. സിനിമയുടെ ദൃശ്യഭാഷ മനസ്സിലാക്കുന്നവർക്കും സാങ്കേതിക വശങ്ങൾ ആസ്വദിക്കുന്നവർക്കും ഈ പരിമിതിയെ മറികടക്കാൻ കഴിയുമെന്നാണ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാനും തരമില്ല. ചിത്രം ഇറങ്ങി 1 ആഴ്ച തികഞ്ഞപ്പോഴേക്കും പോസിറ്റീവ് റിവ്യൂകളുടെ അയ്യര് കളിയായെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ടായിരിക്കണം മലയാളികൾ ഒരു സിനിമയുടെ പേരിൽ തീർത്തും വ്യത്യസ്തമായ നിലപാടുകൾ വെച്ച് പുലർത്തുന്നത്. പക്ഷേ വിമർശകർ പോലും എടുത്തു പറയുന്ന ഒന്നുണ്ട്, ഏറെക്കാലത്തിന് ശേഷമാണ് മോഹൻലാലിനെ ഈ രീതിയിൽ ഒരു ഫയർ ബ്രാൻഡായി കാണുന്നത് എന്നാണ്. ഒടിയനിലെ ബോട്ടോക്സ് ഇഞ്ചക്ഷന് ശേഷം മുഖം മാറിപ്പോയെന്നും അടുത്ത കാലത്തായി വല്ലാതെ ക്ഷീണം തോന്നുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾക്കൊക്കെയും ഈ ചിത്രത്തിൽ മോഹൻലാൽ കൃത്യമായി അഭിനയിച്ച് പ്രകടനം കൊണ്ട് മറുപടി പറയുന്നുണ്ട്. മോഹൻലാലിൻ്റെ ഫിസിക്കിനെ നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് ചിത്രം. കഴുത്തിൽ വലിയ മാലയും താടിയും കെട്ടിവച്ച മുടിയുമൊക്കെയായി കരുത്തിൻ്റെ ആൽരൂപമായി വാലിബനെത്തുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ശക്തിയിലോ ഇടിപ്പെരുമയിലോ പ്രേക്ഷകന് സംശയമേതും തോന്നിയില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ വാലിബൻ അവതാരത്തെ കൺവീൻസിംഗ് ആയി പ്രസന്റ് ചെയ്യുന്നുണ്ട് ലിജോ. പക്ഷേ അവിടെയും അമിത പ്രതീക്ഷയുടെ ഭാരമായിരുന്നു തിരിച്ചടിയായത്. ലിജോയുടെ അസിസ്റ്റന്റും പ്രശസ്ത സംവിധായകനുമായ ടിനു പാപ്പച്ചൻ പറഞ്ഞ തിയേറ്റർ കുലുങ്ങുമെന്ന വാക്കുകൾ അമിത പ്രതീക്ഷയാണ് ഉണ്ടാക്കിയത്. ഇത് പ്രതീക്ഷിച്ചു പോയ ഫാൻസിനാണ് നിരാശയുണ്ടായത്. അതായിരുന്നു ചിത്രത്തിന് ആദ്യ ദിനം മുതൽ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളിയും. പക്ഷേ അടുത്ത കാലത്തുണ്ടായ ചില രാഷ്ട്രീയ കാരണങ്ങളും മോഹൻലാലിനെതിരായ ക്യാമ്പയിന് ഇടയാക്കിയതായുള്ള വാർത്തകളും വരുന്നുണ്ടായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണം ലഭിച്ചിട്ടും മോഹൻലാൽ പോയിരുന്നില്ല. ഇതുകൊണ്ട് സംഘപരിവാർ ചിത്രം ബഹിഷ്കരിക്കുമെന്നൊക്കെ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ചിത്രത്തിനെതിരെ ബോധപൂർവം ഡീഗ്രേഡിംഗ് നടന്നോ അതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടോ എന്നൊന്നും ഇനിയും വ്യക്തമായിട്ടില്ല. അതേസമയം ആദ്യ ദിവസം തന്നെ വാലിബിനെതിരെ ഉണ്ടായ ആക്രമണങ്ങളൊന്നും തന്നെ സിനിമയെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. റിലീസ് ചെയ്ത 1 ആഴ്ച തികയുമ്പോൾ സിനിമയുടെ ആഗോള കളക്ഷൻ 25 കോടിയോളം രൂപയാണ്. വ്യാഴാഴ്ചയായിരുന്നു ചിത്രത്തിൻ്റെ റിലീസ്. അതിനാൽ തന്നെ 4 ദിവസം നീണ്ട അവധി ദിനങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചത്. 26 റിപ്പബ്ലിക് ദിനം പൊതു അവധി ആയതിനാൽ തന്നെ മികച്ച വാരാന്ത്യ സാഹചര്യമായിരുന്നു തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നത്. മോഹൻലാൽ സിനിമകളിൽ ഏറ്റവും മികച്ച 4ാമത്തെ വലിയ ഓപ്പണിംഗ് ആണ് മലൈക്കോട്ടൈ വാലിബൻ. സാധാരണ ആദ്യ ദിവസങ്ങളിൽ നെഗറ്റീവ് അഭിപ്രായം ഉണ്ടായാൽ ആ പണം ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തി വീഴുന്നതാണ് കാണുക പതിവ്. എന്നാൽ ആ ചരിത്രങ്ങളെയും തിരുത്തിക്കുറിക്കുകയാണ് മലൈക്കോട്ടൈ വാലിബൻ.